എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വെസ്റ്റീജ് കമ്പനിയുടെ വെൽനെസ് പ്രോഡക്റ്റുകളിൽ ഒന്നായിരിക്കുന്ന വെസ്റ്റീജ് നീം എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഇവിടെ നീം എന്ന് പറയുന്നത് നമുക്കറിയാം ആര്യവേപ്പാണ് ആര്യവേപ്പിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ പേര് വിൽസൺ പുൽപ്പള്ളിയിൽ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമൻറ്റുകൾ എഴുതാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുതെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുന്നു അപ്പോൾ നമുക്ക് നീം എന്താണ് എന്ന് നമുക്ക് നോക്കാം ആര്വയ്പ്പാണ് നീമെന്ന് നമുക്കറിയാം ഈ വെസ്റ്റേജ് കമ്പനിയുടെ ആര്വയ്പ്പ് നീമിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് വൈദ്യശാസ്ത്രം നീമിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് ഗൂഗിളിൽ വിക്കിപീഡിയയിലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നീമിനെ കുറിച്ചുള്ള ഒരുപാട് നമുക്ക് ഇൻഫർമേഷൻ ലഭ്യമാണ് അപ്പോൾ അതെന്താണ് എന്നൊന്ന് ഓടിച്ചു നോക്കിയതിന് ശേഷം നമുക്ക് പ്രൊഡക്റ്റിലേക്ക് പോകാം അപ്പോൾ ഈ നീം എന്ന് പറയുന്നത് ആര്യവെപ്പ് എന്ന് പറയുന്നത് ആര്യവയ്പ്പിൻ്റെ ജന്മസ്ഥലം ഇന്ത്യയാണ് അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്നതാണ് ഈ വസ്തുവിനെക്കുറിച്ച് ഇന്ന് ലോകം മുഴുവനും ഉപയോഗിക്കപ്പെടുന്ന ഒരു വസ്തു കൂടിയാണ് ആര്യവേപ്പിൻ്റെ ഉൽപ്പന്നങ്ങൾ ഈ ആര്യവേപ്പിൻ്റെ ഒന്നും തന്നെ നഷ്ടപ്പെടുത്താനായിട്ടില്ല അതായത് ഇല ഔഷധമാണ് അതിൻ്റെ പൂവ് ഔഷധമാണ് അതിൻ്റെ കായ ഔഷധമാണ് ഫ്രൂട്ട്സ് ഔഷധമാണ് അതിൻ്റെ വേരുകൾ ഔഷധമാണ് അതിൻ്റെ തടി ഔഷധമാണ് അങ്ങനെ എല്ലാ തരത്തിൽ നോക്കിയാലും വളരെ ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മരമാണ് നീം എന്ന് പറയുന്നത് അരിവെയ്പ് എന്ന് പറയുന്നത് ഇതിനെ പ്രാചീന കാലത്ത് ഉള്ള വൈദ്യശാസ്ത്രജ്ഞന്മാർ അതിനെ വിശേഷിപ്പിച്ചിരുന്നത് ദ വില്ലേജ് ഫാർമസി എന്നാണ് ഈ മരത്തെ വിളിച്ചുകൊണ്ടിരുന്നത് ഒരു ഫാർമസിക്ക് തുല്യമായിരിക്കുന്ന എല്ലാം തന്നെ ഈ മരത്തിലുണ്ട് ഒപ്പം തന്നെ ഇതൊരു യുണീക്ക് മെഡി മെഡിസിനൽ പ്ലാന്റ് ആണ് ഈ അരിവേപ്പിന് തുല്യം വെക്കാനായിട്ട് ലോകത്ത് മറ്റൊരു മരം ഇല്ല എന്നുള്ളത് തന്നെയാണ് വൈദ്യശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് പഴയ കാലത്തുള്ള വൈദ്യന്മാരെല്ലാവരും ഈ എന്തു മരുന്നുണ്ടാക്കിയാലും അതിൻ്റെ കൂടത്തിൽ നിയമിൻ്റെ ഒരു അംശം ചേർത്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതൊരു നല്ലൊരു ഹെൽത്തി ഫുഡാണ് നമുക്ക് മനുഷ്യ ശരീരത്തിന് ആരോഗ്യം നൽകി തരാൻ തക്കതായ എല്ലാ ഫാറ്റി ആസിഡുകളുടെ ഉറവിടമാണ് നീമെന്ന് പറയുന്നത് ഇത് ബ്ലഡ് ഷുഗറിനെ നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡ് ഷുഗറിനെ നിയന്ത്രിക്കാൻ ഏറ്റവും വലിയ പ്രാധാന്യം നൽകി കൊടുക്കുന്ന ഒരു വസ്തുവായിട്ടാണ് ഇതിന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇതിനകത്ത് ഈ മരത്തിനകത്ത് നൂറ്റി നാൽപ്പതോളത്തിൽ കൂടുതൽ കോമ്പൗണ്ട്സുകൾ ഫാറ്റി ആസിഡുകളും അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു മരമാണ് ഈ അരിവെയ്പ്പെന്ന് പറയുന്നത് പഴയ കാലത്തൊക്കെ കുഷ്ഠരോഗികൾക്കൊക്കെ ഇതുപയോഗിക്കുമായിരുന്നു ഇപ്പോഴാണെങ്കിലും ചൂടുപണിയൊക്കെ വരുമ്പോൾ നീമിൻ്റെ ഇലകയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് അത്രയ്ക്ക് ഔഷധ ഗുണമുള്ളതാണ് അതിൻ്റെ ആ ഒരു ഒരു വേ ചൂട്ടിൽ കിടന്നാൽ പോലും അതിന്റെ ഗുണം ലഭ്യമാകുമെന്ന് കാരണവന്മാർ പറയുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളാണ് ഈ അരിവെയ്പ്പിന് ഉള്ളതെന്നാണ് നമുക്ക് മനസ് വൈദ്യശാസ്ത്രം നമ്മളെ കാണിച്ചു തരുന്നത് ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രം ഇതിന് അധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇതിന് ഈ മരത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇത് നമുക്ക് നമ്മുടെ ശരീരത്തെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരു കഴിവ് ഈ സാധനത്തിനുണ്ട് അപ്പോൾ ഇത് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കുന്നതാണ് ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ അതായത് നമ്മുടെ തൊലിയുടെ ട്രീറ്റ്മെൻറ്റും ഒക്കെ നമുക്ക് തൊലിക്ക് നല്ല ശക്തി അല്ലെങ്കിൽ നല്ല എന്താ പറയുക അതിന് നല്ലൊരു സൗന്ദര്യം നൽകി കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ആസിഡുകളും അതുപോലെ തന്നെ വിറ്റാമിൻസുകളും ഈ നീമിലടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വലിയ പ്രാധാന്യം നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനെ നമ്മുടെ തൊലിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് ഇത് ചെയ്യുക ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അൽസറിനെ പ്രവെൻറ്റ് ചെയ്യാനായിട്ട് പ്രതിരോധിക്കാനായിട്ട് സുഖപ്പെടുത്താനായി ഈ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് നമ്മൾ അരച്ച് കഴിക്കുക കഴിക്കാറുണ്ട് വയറ്റിനുള്ളിൽ കഴിക്കാറുണ്ട് പിന്നെ ഡയബറ്റിക് പേഴ്സൺസിന് ഇത് വളരെ ഒരു നല്ല ഗുണമുള്ള ഒരു ഔഷധമാണ് നമ്മുടെ ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്ത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഇതിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ എണ്ണയുണ്ടാക്കാറുണ്ട് മറ്റു രീതിയിലുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ അതായത് മെഡിസിനൽ ഉൽപ്പന്നങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടാക്കി നമ്മുടെ വിപണിയിൽ നമ്മുടെ വിപണിയിൽ നമുക്കിന്ന് ലഭ്യമാണ് ഇത് വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത് ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ഇതിനെ കണ്ടെത്തിയിട്ടുണ്ട് ആൻറ്റി മൈക്രോബൽ ആയിട്ട് ഇതിനെ കണ്ടെത്തിയിട്ടുണ്ട് ഇതുപോലെ ഒരുപാടുണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ പ്രത്യേകിച്ച് അറിയാവുന്ന രണ്ടൊന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ആൻറ്റി ബാക്ടീരിയലാണ് ആൻറ്റി ഫംഗസ് ആണ് ഫംഗലാണ് അത് നമ്മുടെ ബാക്ടീരിയകളൊക്കെ പോകാനായിട്ട് നമ്മുടെ പ്രത്യേകിച്ച് വായ്ക്കകത്തുള്ള ബാക്ടീരിയകളെയൊക്കെ നശിപ്പിക്കാനായിട്ട് ഇതിന് ശക്തിയുണ്ട് ഫംഗസുകളെ നശിപ്പിക്കാനായിട്ട് ഇതിന് ശക്തിയുണ്ട് അതുകൊണ്ട് നമ്മൾ വായ്ക്കകത്തൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഓറൽ ഹെൽ ഹെൽത്തിനെ വളരെയധികം സഹായിക്കുന്ന ഒരു വസ്തുവാണ് നീം എന്ന് പറയുന്നത് ഒപ്പം അതിനോടൊപ്പം തന്നെ നമ്മുടെ ലിവറിനെ ലിവറിനെയും കിഡ്നിയേയും സംരക്ഷിക്കാൻ കഴിവുള്ള ഒരുപാട് അമിനോ ആസിഡുകളുടെയും അമിനോ ആസിഡുകളല്ല ഫാറ്റി ആസിഡുകളുടെയും അതുപോലെ തന്നെ വിറ്റാമിൻസുകളുടെയും കലവറയാണ് നീമെന്ന് പറയുന്നത് നമ്മുടെ ഹെയറിനെ സംരക്ഷിക്കുന്നു നമ്മുടെ തലമുടിയെ സംരക്ഷിക്കാൻ ഇതിന് കഴിവുണ്ട് സ്കിന്നിനെ സംരക്ഷിക്കാൻ കഴിവുണ്ട് നമ്മുടെ പല്ലുകളെ സംരക്ഷിക്കാൻ കഴിവുണ്ട് അതുകൊണ്ടാണല്ലോ പ്രാചീന കാലത്തുള്ള ആൾക്കാർ ഇതിൻ്റെ ചെറിയ കമ്പൊടിച്ച് പല്ല് തേക്കുമായിരുന്നു ഇപ്പോഴാണെങ്കിലും നമ്മൾ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെയുള്ളവർ രാവിലെ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്നത് ഈ നീമിൻ്റെ തണ്ടുകളാണ് അത് ഉപയോഗിച്ചവർ പല്ല് തേക്കുന്നത് നമുക്ക് കാണാനായിട്ട് ഇപ്പോഴും സാധിക്കുന്നു എന്നുള്ളതാണ് ഇതൊരു പെയിൻ റിലീഫ്സാണ് നമ്മുടെ വേദനാ സംഹാരിയാണ് ഈ നീമെന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ കഴിവുള്ള നല്ലൊരു ഔഷധമാണ് ഈ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ലിവറിനെയും കിഡ്നിയെയും സംരക്ഷിക്കുന്നത് പോലെ തന്നെ മറ്റുള്ള അവയവങ്ങളെയും സംരക്ഷിക്കുവാൻ കഴിവുള്ള ഒരു നല്ല ഔഷധമാണ് നമ്മുടെ മറ്റു എവിടെയും കാണാത്ത രീതിയിലുള്ള ഹൈ റിച്ചിലുള്ള ഫാറ്റി ആസിഡുകളാണ് ഈ നീമിനകത്ത് എന്ത് അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രാധാന്യവും അത്ര കണ്ട് വർദ്ധിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ഇല്ലനെസ്സിനെ ബ്രെയിനിനകത്തുള്ള രോഗങ്ങൾക്ക് ഇത് വളരെ ഒരു പ്രയോജനകരമായിട്ടുള്ള ഒരു വസ്തുവാണ് ഈ നീമെന്ന് പറയുന്നത് അൾസറിനെ പ്രകൃതി പ്രതിരോധിക്കാൻ കഴിയുന്ന അൾസറിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ ഔഷധമാണ് നീമെന്ന് പറയുന്നത് അങ്ങനെ ഇത് ഇതിൽ കൂടുതൽ നമുക്ക് ഞാൻ ഓടിച്ച് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഗൂഗിളിലൂടെ സെർച്ച് ചെയ്തപ്പോൾ വൈദ്യശാസ്ത്രം എന്ത് പറയുന്നു എന്നുള്ളതിനെക്കുറിച്ച് നോക്കിയപ്പോൾ കിട്ടിയ ചെറിയൊരു വിവരം ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനോടൊപ്പം തന്നെ പേൻ തലേക്കകത്തുള്ള പേനും താരനും കളയാനായിട്ട് ഷാംപു പോലെ ഇത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഇതിലും കൂടുതൽ ഒരുപാട് മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്കും മെഡിക്കൽ വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സൈറ്റിൽ നിന്നെല്ലാം ലഭ്യമാണ് അപ്പോൾ നമുക്ക് അത്രയ്ക്ക് വലിയ ഡീപ്പായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടതില്ല എന്നാൽ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ എത്ര പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ നീം എന്ന് പറയുന്ന ഈ വസ്തു നമുക്ക് എല്ലായിടത്തും ലഭ്യമല്ല അപൂർവം എല്ലായിടത്തും ഉണ്ടെങ്കിൽ പോലും നമുക്ക് അപൂർവമായിട്ട് കണ്ടുവരുന്നതാണ് ചൂടുപണിയൊക്കെ വരുമ്പോഴും നമ്മൾ ഇതിൻ്റെ ഇലയ്ക്ക് വേണ്ടി പലയിടങ്ങളിൽ പോകാറുണ്ട് എന്നാൽ മിക്ക ഇടങ്ങളിലും മിക്ക കൃഷിയിടങ്ങളിലും ഒരു മരമെങ്കിലും ആളുകൾ വെച്ചു പിടിപ്പിക്കാൻ തയ്യാറാവുന്നുണ്ട് ഇതിൻ്റെ ഔഷധ ഗുണത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് ഈ മരം നിൽക്കുന്ന അത്രം ഭാഗത്ത് നല്ല ഓക്സിജൻ ഉണ്ടാകും നല്ല ഓക്സിജൻ പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഒരു നല്ല മരവുമാണ് നല്ല അതിനോടൊപ്പം തന്നെ നല്ല ഔഷധം അതിൻ്റെ അതിൻ്റെ എയർ അടിച്ചാൽ പോലും നല്ല ഔഷധമാണ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നതെന്ന് ഊർജമാണ് ഒരു ഉത്സാഹമാണ് എന്നൊക്കെ കാരണവന്മാർ പറയുന്നത് നമുക്ക് കേൾക്കാറുണ്ട് അപ്പോൾ അപ്പോഴത്ര പ്രാധാന്യമേറിയ ഒരു വസ്തുവാണ് ഈ എന്ന് പറയുന്നത് ഇത് നമ്മുടെ കൈകളിൽ നമുക്ക് ക്യാപ്സൾ രൂപത്തിൽ ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് ക്യാപ്സുൾ രൂപത്തിൽ വെസ്റ്റേജ് കമ്പനി ഇന്ന് മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കഴിക്കാൻ കഴിയുമാണെങ്കിൽ ഈ ശരീരത്തിൽ നമുക്ക് പലപ്പോഴും ഇത് നേരിട്ട് ഇലകളായിട്ട് അതിൻ്റെ ഒരു ചെറിയ കയ്പക്കുള്ളത് കൊണ്ട് നേരിട്ട് കഴിക്കാൻ വളരെ പ്രയാസമാണ് നമുക്ക് കഴിക്കുന്നവർ ഛർദ്ദിക്കുകയും ഓക്കാനിക്കുകയൊക്കെ ചെയ്യും ചിലവർക്ക് അത് വളരെ ഇഷ്ടവുമാണ് അവർ ചവച്ചരച്ച് കഴിക്കാറുമുണ്ട് എന്നാൽ ഇത് നമ്മുടെ എക്സ്ട്രാക്ട് നമുക്ക് ശരീരത്തിന് ആവശ്യമായിരിക്കുന്നത് മാത്രം വേർതിരിച്ച് ക്യാപ്സൂൾ രൂപത്തിലാക്കി അതിൻ്റെ ഓയിൽ രൂപത്തിലാക്കി നമ്മുടെ കൈകളിൽ എത്തിച്ചിരിക്കുന്നത് വെസ്റ്റേജ് കമ്പനിയാണ് ഇത് ഒരു ബോട്ടിലിനകത്ത് നൂറ് ക്യാപ്സൂളാണ് ഉള്ളത് ഈ ഒരു ക്യാപ്സൂളിനകത്ത് അകത്ത് സീറോ പോയിൻ്റ് ടു ഫൈവ് മില്ലി ഓയിലാണ് അടങ്ങിയിട്ടുള്ളത് അപ്പം ഇത് നമ്മൾ കഴിക്കുന്നതോടുകൂടി ഇത് നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഭക്ഷണത്തിന് ശേഷം മാത്രമേ കഴിക്കാവുള്ളൂ എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം ഇത് നമുക്ക് ഒരു ബോട്ടിൽ വാങ്ങണമെങ്കിൽ അതായത് നൂറ് ക്യാപ്സൂള് നമുക്ക് വാങ്ങണമെങ്കിൽ അതിൻ്റെ നമ്മൾ വെസ്റ്റ്ജ് കമ്പനിയിൽ ജോയിൻ ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് വാങ്ങാനായിട്ട് സാധിക്കും അത് ഡി പി ആണ് അവർക്ക് കൊടുക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്ന പ്രൈസാണ് എന്നാൽ അത് എം ആർ പി എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ എം ആർ പി ഉള്ള ഒരു വസ്തു ഒരു ഉൽപ്പന്നം മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് വെസ്റ്റേജ് കമ്പനിയിൽ ജോയിൻ ചെയ്താൽ ലഭ്യമാകുന്നതാണ് അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് നമുക്ക് കഴിക്കാനായിട്ട് കഴിയും ഭക്ഷണത്തിന് ശേഷം മാത്രമേ കഴിക്കാവുള്ളൂ ദിവസം മൂന്ന് നേരം കഴിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു വസ്തു ആയതുകൊണ്ട് തന്നെ നമുക്കത് വളരെ കഴിക്കാനായിട്ട് കഴിയും അങ്ങനെ നമ്മൾ നമ്മളെന്താ ചോദിച്ചാൽ നമ്മൾ ഇത് പല പലപ്പോഴും നമ്മൾ നേരിട്ട് പച്ചക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചക്കറിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നേരിട്ട് കിട്ടാറുണ്ട് അതുപോലെ നമുക്കിത് കഴിക്കാനായിട്ട് കഴിയുന്നതാണ് അല്ല എന്നാൽ നമ്മൾ കഴിക്കുന്നവരുമുണ്ട് ഇതിൻ്റെ കയ്പുകൾ കൊണ്ട് നമുക്ക് നേരിട്ട് ഇലയൊക്കെ കഴിക്കാൻ കഴിയുന്നതാണ് അതെല്ലാവർക്കും സുലഭമല്ല എന്നാൽ എല്ലാവരും ഇട്ടിത് കഴിക്കാറുമില്ല എന്നാൽ ഇതിൻ്റെ ഗുണം നമ്മുടെ ഇതിൻ്റെ എസൻസ് നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ അതിനനുസരിച്ചുള്ള നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും ഇത് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കാനായിട്ട് കഴിയുന്ന നല്ലൊരു വസ്തുവാണ് അതുകൊണ്ട് എല്ലാവരും അത് വാങ്ങണം നമ്മളത് കഴിക്കണം ഉപയോഗിക്കണം അത് നമ്മൾ രോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവല്ല നമ്മൾ ആരോഗ്യത്തോടെ ഇടയിൽ ഇരിക്കുമ്പോൾ കഴിക്കേണ്ട നല്ല സാധനങ്ങളാണ് ഇതെല്ലാം അത് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവത്തിനും കൂടുതൽ പ്രാധാന്യവും കൂടുതൽ ഹെൽത്തി ആയിട്ട് നിൽക്കാനുള്ള ഒരു പ്രചോദനവും വിറ്റാമിൻസിനും ഒക്കെ നൽകി കൊടുക്കുന്ന വസ്തുവായതുകൊണ്ട് നമ്മൾ ആരോഗ്യത്തിൽ ഇടിയിക്കുന്നവരും ഇത് കഴിക്കേണ്ടതാണ് ഇതൊരു രോഗത്തിന് വേണ്ടി കഴിക്കുന്നതല്ല നമുക്ക് ശരീരത്തിൻ്റെ ഊർജ്ജസ്വലതയ്ക്ക് വേണ്ടിയിട്ടും ആരോഗ്യത്തിന് വേണ്ടിയും കഴിക്കുന്ന വസ്തുവാണ് അപ്പോൾ നമുക്കിനി അടുത്ത ഒരു പ്രോഡക്റ്റുമായിട്ട് കാണുന്നതുവരെ നമുക്ക് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വിഷി വെൽത്ത്